അഭയ കേസിൽ പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു വിചാരണ കോടതിയുടെ ശിക്ഷാവിധി മരവിപ്പിച്ചാണ് കോടതിയുടെ നടപടി അഞ്ച് ലക്ഷം രൂപ ഇരുവരും കെട്ടിവെക്കണം സംസ്ഥാനം വിടരുത് ജാമ്യ കാലയളവിൽ മറ്റു കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാവരുത് എന്നിവയാണ് ജാമ്യവ്യവസ്ഥകൾ ജസ്റ്റിസുമാരായ കെ വിനോദ്ചന്ദ്രൻ സി ജയചന്ദ്രൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ വിധി പ്രഖ്യാപിച്ചത് വിചാരണ കോടതിയുടെ ശിക്ഷാവിധി മരവിപ്പിച്ച് ജാമ്യം നൽകണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയായിരുന്നു സിസ്റ്റർ സേഫി ഫാദർ തോമസ് കോട്ടൂർ എന്നിവരാണ് ഹർജി സമർപ്പിച്ചിരുന്നത് തിരുവനന്തപുരം സിബിഐ പ്രത്യേക കോടതി വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീലുകളും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് പരിഗണനയിലു വർഷം നീണ്ട നിയമ നടപടിക്കു ശേഷമായിരുന്നു പ്രതികൾ കുറ്റക്കാരാണെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയത് ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരും മൂന്നാം പ്രതി സിസ്റ്റർ സെഫിയും കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാണ് കോടതി ശിക്ഷിച്ചത് ആയിരത്തി കേസിനാസ്പദമായ സംഭവം നടന്നത് അന്ന് പൈസ് ടെൻ കോൺവെന്റിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ സിസ്റ്റർ അഭയയ്ക്ക് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഹോസ്റ്റൽ വളപ്പിലെ കിണറിൽ മരിച്ച നിലയിലാണ് സി എം കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന സിസ്റ്റർ റഫയെ കണ്ടെത്തിയത് ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഏപ്രിൽ പതിനാലിന് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു തുടക്കത്തിൽ സിസ്റ്റർ റഫയുടെ മരണം ആത്മഹത്യയാണെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി എന്നാൽ മാർച്ച് ഇരുപത്തിയൊൻപതിന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസ് സിബിഐ ഏറ്റെടുക്കുകയായിരുന്നു സിബിഐ ഡിവൈഎസ്പി വർഗീസ് പി തോമസിനായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല തുടർന്ന് സിബിഐ ആണ് ആത്മഹത്യയാണെന്ന ക്രൈംബ്രാഞ്ച് വാദം ശരിയല്ലെന്ന് കണ്ടെത്തിയത് അതേസമയം അഭയക്കേസിൽ പ്രതികളായ സിസ്റ്റർ സെഫിക്കും ഫാദർ തോമസ് കോട്ടൂരിനും ജാമ്യം കിട്ടാൻ സിബിഐ ഒത്തുകളിച്ചെന്ന് ജോമോൻ പുത്തൻപുരയ്ക്കൽ ആരോപിച്ചു പ്രതികളുടെ അപ്പീലിന് ഒന്നര വർഷം കഴിഞ്ഞിട്ടും സിബിഐ മറുപടി നൽകിയില്ല ശിക്ഷ മരവിപ്പിച്ചതിനെതിരെ സിബിഐ അപ്പീൽ പോകണമെന്നാവശ്യപ്പെട്ട ജോമോൻ അഭയകേസിൽ നിയമ പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കി അഭയകേസിലെ പ്രതികളായ സിസ്റ്റർ സെഫിയുടെയും ഫാദർ തോമസ് കോട്ടൂരിന്റെയും ജീവപര്യന്തം തടവ് ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി ഇരുവർക്കും ജാമ്യമനുവദിച്ചു ശിക്ഷ സസ്പെൻഡ് ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്ന പ്രതികളുടെ ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത് തിരുവനന്തപുരം സിബിഐ കോടതിന് ഫാദർ കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തവും സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തം ശിക്ഷയുമാണ് വിധിച്ചത് മതിയായ തെളിവുകൾ ഇല്ലാതെയാണ് കോടതി ശിക്ഷ വിധിച്ചതെന്നും വസ്തുതകൾ വിലയിരുത്തുന്നതിൽ കോടതിക്ക് പിഴവുണ്ടായെന്നും ചൂണ്ടിക്കാട്ടിയാണ് ശിക്ഷിക്കപ്പെട്ട ഒന്നും മൂന്നും പ്രതികളായ ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും ഹർജി കോട്ടയം പയസ് ടെൻ കോൺവെന്റിൽ അന്തേവാസിയായിരുന്ന സിസ്റ്റർ അഭയയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മഠത്തിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ഡിസംബർ ശിക്ഷ പ്രഖ്യാപിച്ചതു മുതൽ ഇരുവരും ജയിലിലാണ് സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട ദിവസം കേസിലെ പ്രതികളായ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതായി തെളിവില്ലെന്നും അഭയയുമായി സംസാരിച്ചതിനും തെളിവില്ലെന്നും വാദിച്ച പ്രതികൾ സാക്ഷിമൊഴിയുടെ മാത്രം ബലത്തിലാണ് ശിക്ഷിച്ചതെന്നും ചൂണ്ടിക്കാട്ടി സിസ്റ്റർ സെഫി കന്യാചർമ്മം പിടിപ്പിക്കുന്നതുമായ ശസ്ത്രക്രിയ നടത്തിയതിനും കൃത്യമായ തെളിവില്ലെന്നും മതിയായ തെളിവില്ലാതെയാണ് ശിക്ഷിച്ചതെന്നും അതിനാൽ ശിക്ഷ മരവിപ്പിക്കണമെന്നുമായിരുന്നു പ്രതികളുടെ ആവശ്യം